ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് ഫ്രൈഡേ ആണ്. ഇന്നത്തെ ഫിലിം റിവ്യൂ അയ്യപ്പനും കോശിയും. ഈ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തൊട്ട് കാണണം കാണണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പത്മ തിയേറ്ററിൽ പോയി കണ്ടിറങ്ങി വരികയാണ്. ഇതിൻ്റെ ടൈറ്റിലിൽ പറഞ്ഞ പോലെ തന്നെ അയ്യപ്പൻ്റെയും കോശിയുടെയും സിനിമയാണ് ഇത്. അവരുടെ കഥ പറയുന്ന ഒരു സിനിമയാണ്. അട്ടപ്പാടിയാണ് ഈ സിനിമയുടെ പശ്ചാത്തലമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലെ എസ് ഐ അയ്യപ്പൻ നായരായിട്ട് ബിജു മേനോനും ഹവിൽദാർ കോശി കുര്യനായിട്ട് പൃഥ്വിരാജുമാണ് അഭിനയിച്ചിരിക്കുന്നത്. നമ്മൾ ഇവരെ രണ്ടുപേരുടെ ഒരു കോമ്പിനേഷൻ നമ്മൾ അനാർക്കലി മൂവിയിൽ കണ്ടു കഴിഞ്ഞതാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു ഫുൾ എനർജി പാക്ഡ് ആയിട്ടായിരുന്നു ഇവർ രണ്ടുപേരും അയ്യപ്പനും കോശിയും വന്നിരിക്കുന്നത്. ഒരു രക്ഷയില്ല, ഒരു മാസ് മൂവിയാണ് അയ്യപ്പനും കോശി. രണ്ടു പേര് തകർത്ത് അഭിനയിച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ അതിലത്തെ ഓരോ സീനും കാണുമ്പോൾ നമ്മൾ കൈ അടിക്കണ്ടെന്ന് ഇങ്ങനെ പിടിച്ചു വെച്ചാലും നടക്കില്ല. രണ്ടുപേരുടെ ഡയലോഗിൽ നമ്മൾ കൈ അടിച്ചു പോകും. അത്ര ഗംഭീരമായിട്ടാണ് പൃഥ്വിരാജും ബിജു മേനോനും ഇതിൽ അയ്യപ്പനും കോശിയുമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഇവർ രണ്ടുപേരെയും കൂടാതെ നമ്മൾ ഡയറക്ടർ രഞ്ജിത് സാർ ഇതിൽ ഒരു അടിപൊളി ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. കുര്യൻ ജോൺ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. രഞ്ജിത് സാറിൻ്റെ അഭിനയം നമ്മൾ പല സിനിമകളിൽ കണ്ടതാണെങ്കിലും അയ്യപ്പനും കോശിയിലും നമ്മൾ ഇതുവരെ സാറിൻ്റെ ഒരു പെർഫോമൻസ്, ഇങ്ങനെ ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടില്ല. അത്ര ഗംഭീരമായിട്ടാണ് രഞ്ജിത് സാറും ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഇത് അട്ടപ്പാടിയുടെ ഒരു പശ്ചാത്തലത്തിൽ നടക്കുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയുന്നത് ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു മ്യൂസിക്കാണ്. അപ്പോൾ ഇതിൻ്റെ BGM ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും എല്ലാം അടിപൊളി, ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ ത്രൂ ഔട്ട് നമുക്ക് ഒരു ബോറിങ്ങും ഇല്ലാതെ കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയാണ് അയ്യപ്പനും കോശിയും. അപ്പം നിങ്ങൾ പോയി കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും പോയിട്ട് അയ്യപ്പനെയും കോശിയെയും കാണുക. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ എൻ്റെ ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ട് ഇടാൻ മറക്കരുത്. അപ്പം എൻജോയ്. ഒരാളെ പറ്റി പറയാൻ മറന്നുപോയി, സച്ചി. ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും അതേപോലെ തന്നെ ഡയറക്ടറും ആണ് സച്ചി. അപ്പം സച്ചി, താങ്ക് യു സോ മച്ച്. കാരണം ഇത്രയും സൂപ്പർ ഒരു സിനിമ ഞങ്ങൾക്ക്, മലയാളികളായ ഞങ്ങൾക്ക് തന്നതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ത്രൂ ഔട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പോൾ ഇനിയുള്ള ആളുകൾ ഇത് എൻജോയ് ചെയ്യുമെന്ന് ഉറപ്പാണ്. അപ്പം ഇനിയും സച്ചിൻ്റെ കയ്യിൽ നിന്ന് ഇതേപോലത്തെ നല്ല നല്ല സിനിമകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതേ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഞാൻ ഈ സിനിമയ്ക്ക് റേറ്റിംഗ് കൊടുക്കാൻ മറന്നുപോയി. അപ്പം റേറ്റിംഗ് എൻ്റെ പേഴ്സണലി ഞാൻ ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 4/5. തൽക്കാലം ഈ അയ്യപ്പൻ കോശി സീസൺ ഒന്ന് കഴിഞ്ഞോട്ടെ.